ഗോവിന്ദ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ അശോകവനം. ആത്മാവ് നിറഞ്ഞ സന്തോഷത്തോടെ സീത രാമന്റെ അടുത്തേക്ക് ഓടിയെത്തുവാൻ കൊതിപൂട്ടി നിൽക്കുന്നു. അപ്പോഴാണ് ശ്രീരാമ സന്ദേശവുമായി വിഭീഷണൻ ചെല്ലുന്നത്. ശ്രീരാമ നിർദ്ദേശം അറിഞ്ഞപ്പോൾ സീത പറഞ്ഞു, ഈ വേഷത്തിലും ഭാവത്തിലും ആര്യപുത്രന്റെ മുന്നിൽ പോവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേവി, അത് ശരിയല്ല. ശ്രീരാമദേവന്റെ ആജ്ഞ നിറവേറ്റുക തന്നെ വേണം. ശ്രീരാമന്റെ ആജ്ഞ പോലെ തന്നെ കുളിച്ച് കുറികൂട്ടണിഞ്ഞ് പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് സീത രാമന്റെ അരികിലെത്തി. ആര്യപുത്ര സീതേ, ലോകശത്രുവായ രാവണനെ ഞാൻ വധിച്ചു കഴിഞ്ഞു. ദേവിയെ വീണ്ടെടുക്കുകയും ചെയ്തു. ദേവിയെ വീണ്ടെടുക്കുന്നതിന് മാത്രമായിരുന്നില്ല ഈ മഹായുദ്ധം. ക്ഷത്രിയന്റെ കുലധർമ്മം അനുഷ്ഠിക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഇത്. ആര്യപുത്ര, എന്റെ ദുഃഖം അവസാനിച്ചു. ദേവി, ദേവിയെ സംബന്ധിച്ചിടത്തോളം ഒരപവാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ദേവിയെ സ്വീകരിക്കുവാൻ എനിക്ക് വിഷമമുണ്ട്. എന്താണെന്ന് പറയുന്നത്? വളരെ കാലം ദേവി ഒരന്യന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. തടവുകാരിയായി കഴിഞ്ഞു. അതെ, എങ്കിലും അന്യഗ്രഹത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീയെ പെട്ടെന്നാരും സ്വീകരിക്കുകയില്ല. അപ്പോൾ കുറെ നാൾ ദേവി ഒരു ബന്ധുഗൃഹത്തിൽ താമസിക്കേണ്ടി വരും. ദേവാ, എത്രത്തോളം ക്രൂരമാണ് ഈ വാക്കുകളെന്ന് അങ്ങോർക്കാതെ എന്താണ്? എന്റെ ഹൃദയം വിങ്ങുകയാണ്. കുലീന കുടുംബത്തിൽ പിറന്ന അങ്ങ് ഇങ്ങനെ പറയരുതായിരുന്നു. കോപവും താപവും അങ്ങയുടെ വിവേകബുദ്ധി നശിപ്പിച്ചുവോ? സീതേ, സത്യസന്ധനും നീതിമാനുമായ ജനകന്റെ സംരക്ഷണയിലാണ് ഞാൻ വളർന്നത്. അങ്ങ് അതുപോലും ഓർത്തില്ല. ക്രൂരനായ രാക്ഷസൻ എന്നെ ബലമായി കൊണ്ടുപോന്നത് എന്റെ കുറ്റമാണോ? ആ നീചൻ എന്നെ തടവിൽ പാർപ്പിച്ചത് എന്റെ കുറ്റമാണോ? അങ്ങയുടെ ഹിതം ഇതാണെങ്കിൽ ഞാൻ എന്റെ പരിശുദ്ധി തെളിയിക്കാം. ലക്ഷ്മണകുമാര, ജ്യേഷ്ഠത്തി, ഒരഗ്നികുണ്ഡം തയ്യാറാക്കുക. ശ്രീരാമൻ ലക്ഷ്മണനോടൊന്നും പറഞ്ഞില്ല. മൗനം സമ്മതം തന്നെ. ലക്ഷ്മണനും വാനരന്മാരും കണ്ണീരോടെ അഗ്നികുണ്ഡമൊരുക്കി. അഗ്നിദേവ, ഭർത്താവല്ലാതെ അന്യനെ പറ്റി മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാതെ എന്റെ സത്യത്തിന് മറ്റെല്ലാറ്റിനും എന്നതുപോലെ അങ്ങ് സാക്ഷിയാണല്ലോ. ദേവ, എന്റെ പരമാർത്ഥം ലോകത്തെ അറിയിക്കുക. അഗ്നിദേവ, ദേവ, സീത അഗ്നിപ്രവേശം ചെയ്തു. കാലവും സർവലോകവും ആ നിമിഷം നിശ്ചലമായി നിന്നു. അഗ്നിപ്രവേശം ചെയ്ത സീത കൂടുതൽ ഉജ്ജ്വലകാന്തിയോടുകൂടി ഉയർന്നു വന്നു. കൂടെ അഗ്നിദേവന്. ശയം ജഗദാശയ ഭൂതയ ആശ്രിത വത്സലയം വൈദേഹി തന്നെ. ആശ്രയ ശയം ജഗദാശയ ഭൂതയ ആശ്രിത വത്സലയം വൈദേഹി തന്നെ. കാഴ്ചയായി കൊണ്ടുവന്നാശുവണങ്ങിനാൻ ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും. കാഴ്ചയായി കൊണ്ടുവന്നാശുവണങ്ങിനാൻ ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും. അഗ്നിദേവൻ പറഞ്ഞു, ദേവിയേ സീതയാം
ജനകാത്മജയേ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. അഗ്നിദേവന്റെ ഉപദേശപ്രകാരം ശ്രീരാമൻ സീതയെ സ്വീകരിച്ചു. ദേവി, ആര്യപുത്ര, ദേവിയുടെ ചാരിത്രശുദ്ധിയിൽ ഞാൻ സംശയാലുവായിരുന്നില്ല. പക്ഷേ ഒരു ചിന്തയുമില്ലാതെ അന്യഗ്രഹവാസം നടത്തിയ ജാനകിയെ രാമൻ നിസ്സങ്കോചം സ്വീകരിച്ചു എന്ന് മറ്റുള്ളവർ അപവാദം പറയുമായിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിൽ എന്റെ വാക്കുകൾ മുറിവേൽപ്പിച്ചിരിക്കും. ഇല്ല, ആ വാക്കുകളിൽ തന്നെ പവിത്രതയുടെ തിളക്കമുണ്ടായിരുന്നു. അഗ്നിദേവൻ അതുജ്വലമാക്കുകയും ചെയ്തു. സീതേ, ദേവാ, ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് പോകാനൊരുങ്ങി. ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു, ഇത്ര കാര്യം കൃതമായിതു നിങ്ങളാൽ. മർക്കടരാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. വിഭീഷണനോടായി ശ്രീരാമൻ പറഞ്ഞു, ആശരാധീശ വിഭീഷണ ലങ്കയിലാശുപോയ് വാഴ്ക നീയും ബന്ധുവർഗവും. സുഗ്രീവനും വിഭീഷണനും വാനരപ്പടയും ശ്രീരാമനോടൊപ്പം അയോധ്യയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീരാമന്റെ ആഗ്രഹവും അതായിരുന്നു. പുഷ്പക വിമാനമേറി എല്ലാവരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. പുഷ്പക വിമാനം കിഷ്കിന്ധയ്ക്ക് മുകളിൽ എത്തിയപ്പോൾ സീത രാമനോട് പറഞ്ഞു, നാഥ, താരയെയും മറ്റു വാനരസുന്ദരിമാരെയും അയോധ്യയിലേക്ക് കൊണ്ടുപോകാം. വാനരവീരന്മാർ കുറേ ദിവസങ്ങളായില്ലേ അവരുടെ പത്നിമാരെ പിരിഞ്ഞ് താമസിക്കുന്നു. ഭർത്തൃവിയോഗ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. വാനരവീരന്മാരെ, നിങ്ങളുടെ പത്നിമാരെയും വരുത്തുക, അവരെ കൂടി അയോധ്യയിലേക്ക് കൊണ്ടുപോകാം. കിഷ്കിന്ധയിൽ നിന്ന് വാനരവീരന്മാരുടെ പത്നിമാരെയും കയറ്റി പുഷ്പക വിമാനം അയോധ്യയിലേക്ക് യാത്രയായി. ശ്രീരാമൻ വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും സീതയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഭരദ്വാജാശ്രമം കണ്ടപ്പോൾ മുനിയെ വന്ദിക്കാനായി അവിടെ എല്ലാവരും ഇറങ്ങി. അയോധ്യയിലെ വിവരങ്ങൾ അറിയുകയും ചെയ്യാം. ഭരദ്വാജ മഹർഷി, രാമ, ഭരതൻ നിന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് ജടാവൽക്കലധാരിയായി നന്ദിഗ്രാമത്തിൽ പാതുക പൂജ നടത്തുകയാണ്. എത്രയും വേഗം അയോധ്യയിലെത്തുക. മഹർഷി, എന്നാണോ 14 വർഷം തികയുന്നതെന്നും നോക്കിയിരിക്കാവും ഭരതൻ. ഞാൻ തിരിച്ചു ചെന്നില്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്ത് ഭരതൻ ജീവനൊടുക്കും. എത്രയും പെട്ടെന്ന് അയോധ്യയിലെത്തേണ്ടിയിരിക്കുന്നു. ആകാശത്തോളം അഗ്നിജ്വലിപ്പിച്ച് രാമനാമവും ജപിച്ച് അതിൽ ചാടാനൊരുങ്ങുന്ന ഭരതൻ, അങ്ങനെ സംഭവിച്ചാൽ അയോധ്യയിലേക്ക് പെട്ടെന്ന് ആരെ അയക്കാൻ കഴിയും? ശ്രീരാമചന്ദ്രന് അധികം ആലോചിക്കേണ്ടി വന്നില്ല. ഹനുമാൻ. മാരുതി. ശ്രീരാമചന്ദ്രപ്രഭോ. അയോധ്യയിലേക്ക് പോവുക. ഭരതനോട് എല്ലാ വിശേഷങ്ങളും പറയുക. ഇതാ പുറപ്പെടുകയായി. ഹനുമാൻ ഒരിക്കൽ കൂടി രാമദൂതുമായി ആകാശത്തിലേക്ക് ഉയർന്നു. പുഷ്പക വിമാനത്തെക്കാളും ഏറെ വേഗതയിൽ അയോധ്യയിലേക്ക് കുതിച്ചു. നന്ദിഗ്രാമം, വനവാസത്തിന്റെ 14-ാം ആണ്ടറുതി. ഇന്ന് രാമൻ തിരിച്ചുവരും. വരണം, അല്ലെങ്കിൽ പ്രതിജ്ഞ അനുസരിച്ച് ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. സുമന്ത്രരും വസിഷ്ഠ മഹർഷിയും അയോധ്യാപുരിയിലെ ജനങ്ങളാകെയും ഭരതന്റെ തീരുമാനത്തിന്റെ പ്രത്യാഘാതം ഓർത്ത് നടുങ്ങി നിൽക്കുകയാണ്. രാമരാമേതി ജപിച്ചുകൊണ്ട് ഭരതൻ രാമപാദുകങ്ങൾക്ക് മുമ്പിൽ
കണ്ണീരണിഞ്ഞു നിൽക്കുന്നു. അല്പം അകലെ അഗ്നിജ്വാലകൾ മേഘങ്ങളെ വിഴുങ്ങാൻ ആകാശത്തോളം ഉയരുന്നു. പകലെരിഞ്ഞടങ്ങാറായിരിക്കുന്നു. പശ്ചിമാംബരം മറ്റൊരു ചിത പോലെ കത്തിജ്വലിക്കുകയാണ്. അയോധ്യാനിവാസികളുടെയും മന്ത്രിപ്രമുഖരുടെയും മഹർഷി പുംഗവന്മാരുടെയും മനസ്സിലും അഗ്നിനാളങ്ങൾ എരിയുന്നു. എവിടെ രാമൻ? നന്ദിഗ്രാമത്തിൻ്റെ അതിരുകളെല്ലാം വനത്തിലേക്ക് നീളുന്ന വീതികളിലെല്ലാം പ്രത്യാശാനിർഭരമായ കണ്ണുകളോടെ അയോധ്യാനിവാസികൾ നോക്കുന്നു. ചരമഗിരിചരണങ്ങളിൽ കുമ്പിടുന്ന സൂര്യന്റെ പരിക്ഷീണ മുഖം തമസിന്റെ കരിമ്പടത്താൽ ആവരണം ചെയ്യപ്പെടുകയാണ്. പകൽ അവസാനിക്കുന്നു. ഇനിയും കാത്തിരുന്നിട്ടു കാര്യമില്ല. ഭരതൻ ജ്വലിച്ചുയരുന്ന അഗ്നിനാളങ്ങളിലേക്കൊന്ന് നോക്കി. ജനങ്ങൾ കരഞ്ഞു, നിശബ്ദമായി കണ്ണീർ വാർത്തു. കൊട്ടാരവാസികളും ബന്ധുക്കളും അയോധ്യയുടെ വിധിയോർത്തു വാവിട്ട് നിലവിളിച്ചു. രാമന്റെയും ഭരതന്റെയും പേർ ചൊല്ലി വിലപിച്ചു. അതാ അകലെ ആകാശത്തിലൊരു വജ്രബിന്ദുവിന്റെ തിളക്കം. എന്താണത്? എല്ലാവരും ആകാംക്ഷാപൂർവം നോക്കി നിൽക്കെ മാരുതി അവർക്കിടയിലേക്ക് ഇറങ്ങി. ആരാണത്? ആരാണ് ആഗതനായത്? എന്താണ് വിശേഷം? ചോദ്യങ്ങൾ, സംശയങ്ങൾ. ഹനുമാൻ ഭരതനോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭരതൻ സന്തോഷം കൊണ്ട് മൂർച്ഛിതനായി. പിന്നെ ഹനുമാനെ ഗാഢഗാഢം പുണർന്നു. എല്ലാവർക്കും സന്തോഷം, എങ്ങും സന്തോഷം. അഗ്നികുണ്ഡം താനേ എരിഞ്ഞടങ്ങി. അയോധ്യാനിവാസികളുടെ മനസ്സും തണുത്തു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും വാനരന്മാരും വിഭീഷണനും പുഷ്പക വിമാനത്തിൽ വന്നെത്തി. വാക്കുകൾ ദുർബലമാകുന്ന സ്നേഹാദരവുകളുടെ ആയിരമായിരം ഭാവങ്ങളാൽ നന്ദിഗ്രാമം ആ പുനഃസംഗമത്താൽ സന്തോഷത്തിന്റെ സാഗരമായി മാറി. ആരാരെ തഴുകുന്നു, ആരാരെ പുണരുന്നു, ആരാരുടെ ആനന്ദക്കണ്ണീർ തുടക്കുന്നു എന്നറിയാനാവാത്ത നിമിഷങ്ങൾ, ആശ്വാസ സുഖദായകമായ അനശ്വര മുഹൂർത്തങ്ങൾ. ഭരതനും കൈകേയിയും വസിഷ്ഠ മഹർഷിയും ദേവോത്തമന്മാരും അമാത്യരും അയോധ്യയിലെ ഭരണഭാരമേറ്റെടുക്കാൻ ശ്രീരാമനോട് അപേക്ഷിച്ചു. ശ്രീരാമൻ സമ്മതിച്ചു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ അഭിഷേകം നിശ്ചയിക്കപ്പെട്ടു. ശ്രീരാമ പട്ടാഭിഷേകം ആർഭാടപൂർണമായി നടന്നു. അയോധ്യാനിവാസികൾക്ക് നഷ്ടപ്പെട്ടുപോയ ആനന്ദം വീണ്ടുകിട്ടി. രാമരാജ്യം അയോധ്യയിലെ തെരുവുകളിൽ വീണ്ടും ആഹ്ലാദത്തിന്റെ പാട്ടും കളിയും. മുനിശ്രേഷ്ഠന്മാരും സമാധാനകാംക്ഷികളും ശ്രീരാമചന്ദ്രനെ വന്ന് കണ്ട് രാക്ഷസകുലം നശിപ്പിച്ചതിലുള്ള സന്തോഷവും അഭിനന്ദനവും അറിയിച്ചു. കണ്വൻ, കൗശികൻ, അഗസ്ത്യൻ, ജമദഗ്നി, ഗൗതമൻ, അത്രി, കശ്യപൻ, ഭരദ്വാജൻ, ഇങ്ങനെ എത്രയോ താപസോത്തമന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട കോസലരാജ്യം സമ്പത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും പ്രസിദ്ധമായി തീർന്നു. ശ്രീരാമനും സീതയും ജീവിതത്തിന്റെ സന്തോഷപൂർണമായ ദിവസങ്ങൾ പരസ്പരം പങ്കിട്ടു. വനക്രീഡയും ജലക്രീഡയും ചെയ്തു മനഃപ്രീതിയും പൂണ്ടു രമ്യഹർമ്യങ്ങളിൽ. വനക്രീഡയും ജലക്രീഡയും ചെയ്തു മനഃപ്രീതിയും പൂണ്ടു രമ്യഹർമ്യങ്ങളിൽ. ചെയ്തു രമിച്ചു വസിച്ചു
ആശ്വസിക്കുകയും ചെയ്തു. വനക്രീഡയും ജലക്രീഡയും ചെയ്തു, മനപ്രീതിയും പൂണ്ടു രമ്യഹർമ്യങ്ങളിൽ രമിച്ചു വസിച്ചിരു. ചില നാളതു കാലം സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു. രമിച്ചു വസിച്ചിരു ചില നാളതു കാലം സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു. സീതെ, ഓമനെ, നമ്മുടെ ജീവിതം സഫലമായിരിക്കുന്നു. ജനകജയ, ദേവി സന്താനപ്രാപ്തിയാണെന്നറിഞ്ഞതു മുതൽ നമ്മുടെ സന്തോഷത്തിന് മതിരില്ലാതായിരിക്കുന്നു. പറയൂ, ദേവിക്ക് എന്താണ് ആഗ്രഹം? സീതയ്ക്ക് മാത്രമായി ആഗ്രഹമോ നാഥ? പറയൂ, ഏതാഗ്രഹവും നാം സാധിപ്പിച്ചു തരുന്നുണ്ട്. മടിക്കാതെ പറയൂ. ഹരിപുത്ര, മുമ്പ് നാം വനവാസത്തിന് പോയ കാലം, സഞ്ചരിച്ച വനങ്ങൾ, സുഖശീതളമായ കാട്ടരുവികൾ, പുണ്യാശ്രമങ്ങൾ എല്ലാം വീണ്ടും കാണുവാനും മുനിഭക്തിമാരോടൊപ്പം ആശ്രമങ്ങളിൽ താമസിക്കാനും കൊതിയുണ്ട്. എങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ നാളെ തന്നെ ചെയ്യുന്നുണ്ട്. ലക്ഷ്മണൻ തുണയായിരിക്കും. ലക്ഷ്മണകുമാരൻ അങ്ങ് വരാതെ? സീതേ, രാമൻ ജനകജയുടെ വല്ലഭൻ എന്നതുപോലെ കോസല രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയാണ്. അതുകൊണ്ട് എന്നോടൊപ്പം കാനന ദർശനത്തിന് അങ്ങ് വരില്ലെന്നോ? പത്നി ആഗ്രഹിക്കുന്നത് പോലെ ഒപ്പം കാട്ടിലേക്ക് വരികയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അയോധ്യയിലിരുന്ന് ഭരിക്കുകയും ചെയ്യുന്നതെങ്ങനെ സീതേ? ഞാൻ ആഗ്രഹിച്ചത് വെറുതെയായി. സീതേ, ഈ മഹാരാജ്യത്തിലെ പൗരസഞ്ചയത്തിന്റെ താല്പര്യത്തിന് മുമ്പിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പലതും മാറ്റിവെക്കേണ്ടി വരും. കാനനത്തിലേക്ക് ദേവിയോടൊപ്പം വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ദുഃഖിക്കാതെ, സന്തോഷിക്കേണ്ട സമയമാണിപ്പോൾ. മുഖമുയർത്ത്. മന്ത്രിസത്തമന്മാരും പൗരപ്രമുഖരും ഭരണകുശലരും ഒത്തുചേർന്ന് അയോധ്യയിലെ രാജ്യസദസ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും വന്നവരോട് ശ്രീരാമൻ പറഞ്ഞു: നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തം, എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും. നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തം, എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും. മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും, ഏതൊരു ജാതി പറയുന്നിതൂചനം. നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തം, എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും. മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും, ഏതൊരു ജാതി പറയുന്നിതൂചനം. ആർക്കും ഒരു പരാതിയും പറയുവാനില്ല, ഗുണങ്ങളേറെ വർണ്ണിക്കാനുണ്ട് താനും. ദേശാന്തരങ്ങളിൽ നിന്നെത്തിയ ചാരപ്രമുഖർക്കും ശ്രീരാമരാജനെ ജനങ്ങൾ സ്തുതിക്കുന്നതിനെപ്പറ്റിയേ പറയാനുള്ളൂ. വാരുതിയിൽ ചിറകെട്ടി വാനരപ്പടയോടുകൂടി ലങ്കയിലെത്തി ദശമുഖനെ നിഗ്രഹിച്ച ശ്രീരാമചന്ദ്രന്റെ ധീരതയ്ക്ക് സമമായി മറ്റൊന്നില്ല. ഏഴ് ലോകങ്ങൾക്കധിപതിയായി രാജ്യപാലനം നടത്തുന്ന രാഘവരാജന് സമനായി മറ്റേതൊരു നരേന്ദ്രനുണ്ട്? ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയുമില്ല. പ്രഭോ, വിഷ്ണുതുല്യനായ ശ്രീരാമചന്ദ്ര മഹാരാജാവ് ധർമ്മനീതി അണുകിട പിഴയ്ക്കില്ല എങ്കിലും. പറയൂ ഭദ്ര, എന്താണ്? എങ്കിലും മായാവിയായ രാക്ഷസരാജൻ രാവണൻ കട്ടുകൊണ്ടുപോയി പാർപ്പിച്ചിരുന്നവളെ ഒരു ശങ്കയും കൂടാതെ വീണ്ടും പരിഗ്രഹിച്ചത് എന്തെന്ന് ചില കുബുദ്ധികൾ പറയുന്നുണ്ട്. ഇല്ല, മറ്റൊരു ദോഷവും ഒരിടത്തും കേൾക്കാനില്ല. എന്ത്? ജനങ്ങൾക്ക്
സീതാദേവിയെ പറ്റി? ഒരു ശങ്ക, അത്രേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അപ്പോൾ അപ്പോൾ അന്ന് രാത്രി ശ്രീരാമചന്ദ്രൻ ഉറങ്ങാനായില്ല. സീതാദേവിയെപ്പറ്റി ജനങ്ങൾ അപവാദം പറയുന്നു. രാജാവിന്റെ ധർമ്മബോധത്തിൽ പ്രജകൾ സംശയാലുക്കളായിരിക്കുന്നു. മനസ്സ് നേറി പുകഞ്ഞു. രാമനാമെന്നെ പഴിക്കുകയാണിന്നും ലോകരെങ്ങും ദുരാർത്ഥം ഗ്രഹിക്കയാ നേരമില്ലോട്ടും കരയാൻ രഘുവംശ ധീരരൊക്കെ മിഴിനീരടക്കണം. രാമനാമെന്നെ പഴിക്കുകയാണിന്നും ലോകരെങ്ങും ദുരാർത്ഥം ഗ്രഹിക്കയായി നേരമില്ലോട്ടും കരയാൻ രഘുവംശ ധീരരൊക്കെ മിഴിനീരടക്കണം. കരയാനും കണ്ണീരൊഴുക്കാനുമാവാത്ത ദുരന്തം തപ്ത ചിന്തകളോടെ ആ രാത്രി കഴിഞ്ഞു. പ്രഭാതം. ശ്രീരാമചന്ദ്രൻ സഹോദരന്മാരെ വരുത്തി സീതയെപ്പറ്റിയുള്ള ജനാപവാദത്തെപ്പറ്റി പറഞ്ഞു. ഒരാണ്ടുലങ്ക തന്നിലിരുന്ന സീത തന്നെ ഓരാതെ കൈക്കൊണ്ടതു നന്നല്ല രഘുവരൻ. ഇങ്ങനെ മന്ത്രിക്കുന്നു പുരവാസികളെല്ലാം നിങ്ങളതേതും ധരിച്ചില്ലല്ലോ ബാലന്മാരെ. ഏട്ടാ, ഇത് സത്യമാണോ? ആരാണ് പറഞ്ഞത്? സീതാദേവിയെപ്പറ്റി അപവാദമോ? ആ പതിവ്രതരത്നത്തെപ്പറ്റി? ലക്ഷ്മണ, എങ്കിലും പാവനചരിതയായ ദേവിയെപ്പറ്റി ഒരു അപവാദം ആരാണിത് പറഞ്ഞു വരത്തുന്നത്? ജനജിഹ്വയ്ക്ക് കടിഞ്ഞാണിടുന്നത് എങ്ങനെ? ആലോചിക്കേണ്ടത് വേറെ പരിഹാര മാർഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സൗമിത്രി, സീതാദേവി കാനന ദർശനത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. നിന്നോടൊപ്പം കാട്ടിലയക്കാമെന്ന് ഞാൻ വാക്കും പറഞ്ഞു. നീ സീതാദേവിയെ കാട്ടിലേക്ക് കൊണ്ടുപോയി വാൽമീകി ആശ്രമത്തിനരികിൽ ഉപേക്ഷിക്കുക. എന്ത് ഏട്ടാ, എന്താണ് കൽപ്പിച്ചത്? സുചരിത്രയായ ഏട്ടത്തിയെ കാട്ടിൽ ഉപേക്ഷിക്കുകയോ? ഇല്ല, ഞാനില്ല. കോസല രാജ്യാധിപനായ രാമൻ കൽപ്പിക്കുന്നു. ലക്ഷ്മണ, പറയുന്നതനുസരിക്കുന്നില്ല എങ്കിലോർത്തോ അവരാരായാലും നമ്മുടെ ശത്രുക്കളായിരിക്കും. ജ്യേഷ്ഠ, കൽപ്പിക്കുക. തീയിൽ ചാടണമോ? സന്തോഷത്തോടെ ഞാനത് നിർവഹിക്കാം. കാളകൂട വിഷത്തെ അമൃതമാനം ചെയ്യാം. പക്ഷി സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കുക. വയ്യ, വയ്യ. കണ്ണീരിനും സൗഹൃദ ബന്ധങ്ങൾക്കും രാജശാസനത്തിൽ പരിഗണനയില്ല. ആജ്ഞയനുസരിക്കുക. ജ്യേഷ്ഠ, കൽപ്പന അനുസരിക്കാം. ഒപ്പം കരയാനും അനുവദിക്കുക. അനുജ, ലക്ഷ്മണ, സീതയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ഉറക്കം നഷ്ടപ്പെട്ട ഒരു രാത്രി കൂടി ശ്രീരാമൻ സ്വന്തം വിധിയുടെ ദുരന്തത്തിന്റെ ഇരയായിത്തീർന്നു. രാജ്യം ഉപേക്ഷിച്ച് സീതയോടൊപ്പം വീണ്ടും കാനനത്തിലേക്ക് പോയാൽ ഒരു വേള ആലോചിച്ചു.
അതും പരിഹാര മാർഗമല്ല. കാലം ക്രൂരമായി നമ്മെ കളിപ്പിച്ചു, വേർപെടുത്താനുള്ള കൗശലം കാണിച്ചു. കാലം ക്രൂരമായി നമ്മെ കളിപ്പിച്ചു, വേർപെടുത്താനുള്ള കൗശലം കാണിച്ചു. ജാനകിയില്ലാത്ത രാമന്റെ വേദന നീ എന്നറിഞ്ഞതുമാണല്ലോ കാലമേ. ജാനകിയില്ലാത്ത രാമന്റെ വേദന നീ എന്നറിഞ്ഞതുമാണല്ലോ കാലമേ. അടുത്ത ദിവസം പ്രഭാതം ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സീതാദേവിയെ കാനനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ലക്ഷ്മണൻ രഥവും തയ്യാറാക്കിയെത്തി. കൊട്ടാരത്തിലെ പുതിയ കഥകളൊന്നും അറിയാതെ സീത സന്തോഷത്തോടെ യാത്രയ്ക്കൊരുങ്ങി നിന്നു. ദേവി. ആരെ? ലക്ഷ്മണകുമാരനോ? അതെ, ദേവിയുടെ ആഗ്രഹപ്രകാരം പുണ്യാശ്രമങ്ങൾ സന്ദർശിക്കാൻ രഥം തയ്യാറായി കഴിഞ്ഞു. ഞാനും ഒരുങ്ങി കാത്തിരിക്കുകയാണ്. യാത്രയിൽ ദേവിയെ അനുഗമിക്കാൻ ജ്യേഷ്ഠൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. കുമാര, മുനിഭക്തിമാർക്കുള്ള സമ്മാനങ്ങൾ ദേവിയുടെ ഇഷ്ടം പോലെ രഥത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലക്ഷ്മണകുമാര, എന്റെ വലത് കണ്ണു തുടിക്കുന്നു, ശരീരം അൽപാൽപ്പം വിറക്കുകയും അശുഭ സൂചനകളാണിവ. ആര്യപുത്രനെ ആപത്തെന്തെങ്കിലും. എല്ലാം നല്ലതിന് തന്നെ, ഭയപ്പെടാൻ ഒന്നുമില്ല ദേവി. കുമാര, ഈ കാനനഭൂമിയിൽ എത്തിച്ചേരാൻ എത്രയോ നാളുകളായി ഞാൻ കൊതിച്ചിരുന്നതാണ്. ആ എത്ര മനോഹരമായ പ്രദേശം, ശാന്തശീതളമായ തരുലതാച്ഛായകൾ. കുമാര, കരയുന്നത് എന്താണ്? പ്രാണപ്രിയനായ ആര്യപുത്രനെ വേർപിരിഞ്ഞു പോന്നിട്ടും ഞാൻ കരയുന്നില്ലല്ലോ. പിന്നെ ധീരനായ കുമാരൻ? ഒന്നുമില്ല. ഗംഗാനദി കടക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. കൽപ്പന പോലെ. ഗംഗയുടെ ഭസ്യമനോഹര തീരം, കുഞ്ഞലകളിൽ കുളിരുമായി ഈ പുണ്യനദി തപ്ത ഹൃദയങ്ങളെ സ്വാന്തനപ്പെടുത്തുന്നു. ദേവി, ലക്ഷ്മണന്റെ ഹൃദയത്തിന് അഗ്നിച്വാലകൾ എന്നിട്ടും വാളിപ്പടരുന്നു. ലക്ഷ്മണ, അനുജ, കരയുന്നു. ദേവി, ജ്യേഷ്ഠൻ അതിനീചനായി എന്നെ തരം താഴ്ത്തിയിരിക്കുന്നു. എന്തിന്? എന്തിനാണ് അനുജനിങ്ങനെ പേടിപ്പിച്ചത് പറയോ. കൊട്ടാരത്തിലെത്തിയാൽ ഞാൻ ചോദിക്കും. കാര്യം തുറന്നു പറയാൻ എനിക്കാവില്ല ദേവി, എന്നോട് ക്ഷമിക്കാം, എന്നെ അനുഗ്രഹിക്കൂ ദേവി. എന്താണിത്? എന്റെ കാലിൽ കൊമ്പരുന്നത് എന്തിനെ? ലക്ഷ്മണ, എനിക്ക് മരണം സംഭവിച്ചിരുന്നു എങ്കിൽ അതിപ്പോൾ ഒരനുഗ്രഹമായേനെ. പക്ഷേ മരണം പോലും എന്നെ പീഡിപ്പിക്കുന്നു ദേവി. കുമാര, തുറന്നു പറയോ, ആര്യപുത്രൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുമാരനുമായി ഒട്ടും മടിക്കാതെ എന്നോട് തുറന്നു പറയോ. പറയോ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. എന്തും കേൾക്കാൻ തയ്യാറായി സീതയിടാൻ നിൽക്കുന്നു. പറയോ.
പറയൂ. ദേവി, അയോധ്യയിലെ നാട്ടിൻപുറങ്ങളിൽ ദേവിയെപ്പറ്റി ജനങ്ങൾ അപവാദങ്ങൾ പറയുന്നു. എന്താണ് പറയുന്നത്? നീചബുദ്ധിയായ രാവണന്റെ കൊട്ടാരത്തിൽ വളരെ ദിവസങ്ങളോളം കഴിഞ്ഞ് ദേവിയെ വീണ്ടും ജ്യേഷ്ഠൻ സ്വീകരിച്ചത് അപവാദകാരണമായിരിക്കുന്നു. പൗരാപവാദം മൂലം പരമപവിത്രയായ ദേവിയെ ഗംഗാതീരത്ത് വാൽമീകി ആശ്രമത്തിനടുത്ത് ഉപേക്ഷിക്കണമെന്നാണ് ജ്യേഷ്ഠന്റെ നിർദ്ദേശം. ജ്യേഷ്ഠന്റെ ആദ്യത്തെ രാജാജ്ഞ. എനിക്ക് ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്, എങ്കിലും അയ്യോ, ഞാൻ എന്താണ് കേട്ടത്? നാഥ, അങ്ങനെ സംശയിക്കുന്നെന്നോ? ദേവി, സീതാദേവിയും ഇതു കേട്ട നേരത്തു തത്ര മേടിനി തന്നിൽ വീണു മോഹിച്ചു നിസംജ്ഞയാ. അങ്ങനെ മുഹൂർത്തമാത്രം കഴിഞ്ഞൊരു ശേഷം അങ്കനാമണി മോഹം തീർന്നുണർന്നീടിനാ. ദേവി, എങ്ങനെ സമാശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പതിപ്രവയായ ദേവി ശപിക്കുകയാണെങ്കിൽ ഈ ലോകത്രയങ്ങൾ ദഹിച്ചു പോവും. ഞങ്ങൾ ക്ഷമിക്കും, ക്ഷമിക്കൂ ദേവി. കുമാര, ദുഃഖിക്കാൻ മാത്രമായി ജനിച്ചവളാണ് ഞാൻ. അയോധ്യയിലും ദണ്ഡകാരണ്യത്തിലും ലങ്കയിലെ അശോകവനത്തിലും ശ്രീരാമദേവന്റെ തൃപ്പാദങ്ങളെ മാത്രം ഭജിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. എന്നിട്ടും അയ്യോ, കാലം എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? ബ്രഹ്മർഷിയായ വാത്മീകിയുടെ പരിഭാവനമായ ആശ്രമം അതാ ആ കാണുന്നതാണ്. കോസല രാജാക്കന്മാരുമായി പണ്ടേ വാത്മീകി മഹർഷി നല്ല ബന്ധത്തിലാണ്. മുരിയെ ശരണം പ്രാപിച്ചാൽ ദേവിയുടെ സങ്കടമകലും. ലക്ഷ്മണ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? രാവണൻ എന്നെ അപഹരിച്ചത് എന്റെ കുറ്റം കൊണ്ടാണോ? ആര്യപുത്രൻ എന്നെ ഉപേക്ഷിച്ചത് എന്തിനെന്ന് ചോദിക്കുന്നവരോട് ഞാൻ എന്തുത്തരം പറയും? ദേവി, കരയാതെ, കരയാതെ ദേവി. കരയുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഗംഗയുടെ അഗാധതയിൽ ദേഹത്യാഗം ചെയ്യാൻ പോലും ഞാൻ അശക്തിയായിരിക്കുന്നു. ആര്യപുത്രന്റെ സന്താനം എന്റെ ഉദരത്തിൽ വളരുന്നു. ദേവി, ആവിവേഗമൊന്നും കാട്ടരുത്. ദേവി, ദേവിയെ ഈ നിലയിൽ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് ഭയമാകുന്നു. ദേവി, ഭയമാകുന്നു. കുമാര, തിരിച്ചു പോ. സീത കണ്ണീര് കുടിച്ച് ജീവിക്കും. അയോധ്യയിൽ മടങ്ങിച്ചെന്ന് ആര്യപുത്രനോട് പറയുക, സീത പരിശുദ്ധയാണ്. ആര്യപുത്രന്റെ യശസ്സിൽ കളങ്കം ചാർത്തുന്ന അപവാദം ഭയന്ന് എന്നെ ഉപേക്ഷിച്ചു. ആ തീരുമാനം ഞാൻ നമ്ര ശിരസ്കയായി സ്വീകരിക്കുന്നു. അയോധ്യാപതിയായ ശ്രീരാമചന്ദ്രന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേവി, ദേവി, ദേവി. സീത ഗംഗാതീരത്ത് കിടന്ന് കരയുകയാണ്. ആ ദുഃഖം കണ്ട് പ്രകൃതി പോലും കണ്ണീർ വാർത്തു. സീതാദേവിയെ കണ്ട മുനികുമാരന്മാർ കാര്യം വാൽമീകിയെ അറിയിച്ചു. Thank you.
കരനേത്രയുടെ ദുഃഖം കണ്ടതുമൂലം വൃക്ഷങ്ങൾ വള്ളികളും മാടുന്നു കഷ്ടം കഷ്ടം. പുഷ്കരനേത്രയുടെ ദുഃഖം കണ്ടതുമൂലം വൃക്ഷങ്ങൾ വള്ളികളും മാടുന്നു കഷ്ടം കഷ്ടം. നദിയുമൊഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ കതിരോ താനു മുഴന്നങ്ങനെ നിന്നിടുന്നു. നദിയുമൊഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ കതിരോ താനു മുഴന്നങ്ങനെ നിന്നിടുന്നു. വാൽമീകി മഹർഷി ഗംഗാതീരത്തെത്തി. മകളെ ജനകജെ, ഭവതിയുടെ എല്ലാ ചരിത്രവും നാം അറിഞ്ഞിരിക്കുന്നു. ദുഃഖിക്കാതിരിക്കൂ, അതാണ് ആശ്രമം. അനേക തപസ്സിനുമാർ അവിടെയുണ്ട്. അവർ സ്വന്തം പുത്രിയെപ്പോലെ ദേവിയെ നോക്കി രക്ഷിക്കും. വരൂ, അങ്ങോട്ട് പോകാം. അവിടെ ആജ്ഞാപിക്കുന്നത് പോലെ അടിയന് മറ്റൊരാശ്രയമില്ല. കണ്ണീർ തുടക്കും, മനസ്സിനെ ദുഃഖവിമുക്തമാക്കും. അങ്ങ് അയോധ്യയിൽ സീതാവിരഹത്തിന്റെ തീവ്ര ദുഃഖങ്ങളിൽ മുഴുകിക്കഴിയുകയാണ് ശ്രീരാമൻ. സീതേ, സീതേ, ജനഹിതം മാനിച്ച് ഭരണം നടത്തുന്ന രാമന് നിന്റെ വിശുദ്ധിയെ പറ്റി പറയാൻ അവകാശമില്ല, ഒന്ന് കരയാൻ പോലും. സീതേ, സീതേ, ഇല്ലില്ല തീരെ കരയുവാൻ സ്വാതന്ത്ര്യം, എങ്കിലും ഇന്നും വീതുമ്പുന്നു മാനസം. ഇല്ലില്ല മാപ്പ് നിൻ പക്ഷത്തിലെങ്കിലും, എന്റെ വേദന നീ അറിയില്ലയോ. ഇല്ലില്ല തീരെ കരയുവാൻ സ്വാതന്ത്ര്യം, എങ്കിലും ഇന്നും വീതുമ്പുന്നു മാനസം. ഇല്ലില്ല മാപ്പ് നിൻ പക്ഷത്തിലെങ്കിലും, എന്റെ വേദന നീ അറിയില്ലയോ. ഗർഭിണിയായിരുന്ന സീത വാൽമീകിയുടെ ആശ്രമത്തിൽ കാലം തികഞ്ഞ് രണ്ട് കുട്ടികളെ പ്രസവിച്ചു. മുനി ആ കുഞ്ഞുങ്ങൾക്ക് ലവൻ എന്നും കുശൻ എന്നും പേര് വിളിച്ചു. ലവകുശന്മാർ ആശ്രമത്തിലെ കണ്ണിലുണ്ണികളായി വളർന്നു. താപസാശ്രമം കുഞ്ഞിക്കാലടികൾ പതിഞ്ഞ് പുളകം കൊണ്ടു. സീതയും തപസ്വിനിമാരും കുമാരന്മാരെ ലാളിച്ചു. ആശ്രമത്തിലെ കസ്തൂരിമാനും വർണ്ണമയിലും കിളികളും കുട്ടികൾക്ക് കളിക്കൂട്ടുകാരായി. യഥാകാലം വാൽമീകി കുമാരന്മാരെ വിദ്യാഭ്യാസവും അസ്ത്രാഭ്യാസവും ചെയ്യിച്ചു. ധീരരും സദ്ഗുണസമ്പന്നരുമായി ലവകുശന്മാർ വളർന്നു വന്നു. അയോധ്യയിൽ അശ്വമേധയാഗം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മഹാമുനികൾ സർവരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. യാഗവിവരം വാൽമീകി മുനിയും അറിഞ്ഞു. ഒരു ദിവസം മുനി സീതയോട് പറഞ്ഞു. ദേവി ജനകജേ, മഹാത്മാവേ, ആജ്ഞാപിച്ചാലും. ലവനും കുശനും ആശ്രമത്തിന്റെ ചൈതന്യങ്ങളായി മാറിയിരിക്കുന്നു. അങ്ങയുടെ കാരണം ഇപ്പോൾ ഗോമതീ തീരത്ത് നൈമിഷികാരണ്യത്തിൽ അയോധ്യാപതി അയോധ്യാപതി ഉത്കണ്ഠപ്പെടാതെ ദേവി അശ്വമേധയാഗം ആരംഭിക്കുകയാണ്. അപ്പോൾ പത്നി സ്ഥാനത്ത് കാഞ്ചല സീത. കരയരുത് മകളെ. ഇല്ല, സീതയുടെ കണ്ണീര് വറ്റിപ്പോയി. രാമകഥ മുഴുവൻ നാം ലവകുശന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ അയോധ്യയിലേക്ക് പുറപ്പെടട്ടെ. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അയോധ്യയിലെ തെരുവുകളിൽ രാമകഥ പാടിപ്പാടി എന്റെ ഓമര കുമാരന്മാർ നടക്കട്ടെ. രാമന്റെയും സീതയുടെയും കഥ എല്ലാവരും അറിയട്ടെ. മഹാത്മാവേ, അരുതെന്ന് പറയരുത്, നാം അത് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ
വാൽമീകി മഹർഷി ലവകുശന്മാരെ രാമകഥ മുഴുവൻ പഠിപ്പിച്ചു. ശ്രീരാമചന്ദ്രന്റെ മക്കളാണ് തങ്ങളെന്നറിയാതെ രാമകഥ അവർ ഹൃദിസ്ഥമാക്കി. ലവകുശന്മാരെ മഹർഷി അയോധ്യയിലേക്ക് അയച്ചു. അയോധ്യയിലെ തെരുവുകളിൽ ശ്രീരാമകഥ പാടി നടക്കുന്ന രണ്ട് ഓമനക്കുമാരന്മാരെ കണ്ട് പൗരന്മാർ വിസ്മയം പൂണ്ടു. ബാലകന്മാരെ വരുത്തിയിടുകെന്നരുൾ ചെയ്തു നീലനീരജ നേത്ര നന്നേരമാമാത്യന്മാർ. ബാലകന്മാരെ വരുത്തിയിടുകെന്നരുൾ ചെയ്തു നീലനീരജ നേത്ര നന്നേരമാമാത്യന്മാർ. താപസ ബാലന്മാരെ വരുത്തിയ തൂനേരം ഭൂപതി തിലകനെ വന്നിച്ചാരവർകളും. താപസ ബാലന്മാരെ വരുത്തിയ തൂനേരം ഭൂപതി തിലകനെ വന്നിച്ചാരവർകളും. സ്വന്തം പിതാവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയാതെ ലവകുശന്മാരും സ്വന്തം മക്കളാണ് പിതൃകഥാ ഗാനാമൃതവുമായി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നതെന്നറിയാതെ രാമനും ഒരു നിമിഷം പരസ്പരം മുഖാമുഖം നിന്നു. വാൽമീകി മഹർഷിയുടെ ആശ്രമം. പരിത്യജിക്കപ്പെട്ട സീത, കനകശോഭയോടെ വിളങ്ങുന്ന രണ്ട് കുമാരന്മാർ, എല്ലാം മനസ്സിലാവുകയായിരുന്നു. ശ്രീരാമചന്ദ്രപ്രഭു വാൽമീകി മഹർഷിയെ ആളയച്ചു വരുത്തി. വാൽമീകി മഹർഷി ആഗതനായാലും അയോധ്യയിലെ രാജനായ രാമൻ അങ്ങേക്ക് സ്വാഗതമോതുന്നു. മംഗളം ഭവന്തു. മഹാത്മാവേ, അങ്ങേ എന്തുദ്ദേശിച്ച് മുനികുമാരന്മാരുടെ വേഷത്തിൽ ലവകുശന്മാരെ അയച്ചുവോ? അത് നമുക്ക് മനസ്സിലാവുന്നു. രാമ, സീത പരിശുദ്ധയാണ്, സംശയിക്കുകയേ വേണ്ട. അങ്ങയുടെ വാക്കുകൾ മനസ്സിലാക്കുന്നു, പക്ഷേ തിരുത്താനാവാതെ തെറ്റില്ല. എങ്കിലും തിരുത്തേണ്ടിയിരുന്ന ഒരു തെറ്റാണ് സീതാപരിത്യാഗം. എന്നിട്ടും മഹർഷി, യാഗശാലയിൽ സീത ഇരിക്കേണ്ടടത്ത് കാഞ്ചന സീതയോ? അവിടെ ഇരിക്കാൻ യോഗ്യയായ സീത വനത്തിലും സീതയെ വരുത്തുക. സീതാദേവിയെ വീണ്ടും സ്വീകരിക്കുന്നതിനെപ്പറ്റി ധർമാധർമ്മ വിവേകികളായ മുനിജനങ്ങളും പൗരസഞ്ജയവും ഒരേ അഭിപ്രായം പറഞ്ഞു. മാതാവിനെയും മക്കളെയും പിതാവിനെ തിരിച്ചേൽപ്പിക്കുവാനുള്ള അവസരം സംജാതമാവുന്നു.
വാത്മീകിയും സന്തോഷിച്ചു. ശ്രീരാമന്റെ സന്ദേശവുമായി ഒരു ദൂതൻ വാത്മീകിയോടൊപ്പം ഗോമതി തീരത്തുള്ള ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. സീതേ, അങ്ങ് വന്നു. നമ്മുടെ കുമാരന്മാരെ ശ്രീരാമചന്ദ്രൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട്? ഇതാ അയോധ്യാപതി മന്ത്രി അയച്ചിരിക്കുന്നു ഒരു സന്ദേശവുമായി. സന്ദേശമോ? എന്തിന്? ആർക്ക്? സജീവൻ തന്നെ പറയും. സീതാദേവിയെ കുറിച്ചോർത്ത് മഹാരാജാവ് ആകുലചിത്തനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സീത സദ്വൃത്തിയാണെങ്കിൽ ആത്മവിശുദ്ധി തെളിയിക്കട്ടെ. കുലസ്ത്രീകൾക്ക് ഭർത്താവ് ഈശ്വരനാണ്. ഭർത്താവ് പറയുന്നത് അവരനുസരിക്കും എന്ന് പറഞ്ഞാൽ സീത വിശുദ്ധി തെളിയിക്കും. യാഗശാല. രാജപീഠത്തിനരികിൽ കാഞ്ചന സീത, ചലനമറ്റ പൊൻപ്രതിമ, മുന്നിൽ ജ്വലിക്കുന്ന അഗ്നി, ചുറ്റും മന്ത്രോച്ചാരണം നടത്തുന്ന മഹാമുനികൾ. സീത വീണ്ടും വിശുദ്ധി തെളിയിക്കാനെത്തുന്നു എന്ന് മനസ്സിലാക്കിയ പൗരന്മാരും അവിടെ അണിനിരന്നിട്ടുണ്ട്. ലവകുശന്മാരും അവിടെ സ്വീകരിച്ചിരുത്തപ്പെട്ടിരിക്കുന്നു. വാൽമീകിയാൽ അനുഗതയായി സീതാദേവി യാഗശാലയിലെത്തി. താപസവേഷത്തിൽ തൊഴുകയുമായി തലകുനിച്ചു കടന്നുവന്ന സീതയെ കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ശ്രീരാമചന്ദ്രൻ എന്തു ചെയ്യണം, എന്തു പറയണം എന്നറിയാതെ കണ്ണീരടക്കിയിരുന്നു. ശ്രീരാമചന്ദ്ര പ്രഭുവോ, മഹാത്മാവായ വാൽമീകി മഹർഷി, അരുളിയാലും അപവാദം മൂലം പരിത്യക്തിയായ അങ്ങയുടെ സഹധർമ്മിണി സീത ഇതാ വന്നിരിക്കുന്നു. ദേവി പെറ്റുണ്ടായ ഈ കുമാരന്മാർ ലവനും കുശലും അങ്ങയുടെ പുത്രന്മാരാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് ഞാൻ ഉറപ്പു തരുന്നു. മഹാത്മാവി, ധാർമ്മികാഗ്രസരനായ അങ്ങയുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. വൈദേഹി വിശുദ്ധയാണെന്ന് മുന്നേ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ലോകാപവാദം മൂലമാണ് പിന്നീട് പരിത്യജിക്കേണ്ടി വന്നത്. അതിനാൽ പൗരസഞ്ചയത്തിന് മുന്നിൽ ദേവി പരിശുദ്ധയാണെന്ന് തെളിയിക്കട്ടെ. ശ്രീരാമദേവനെ ഒഴിച്ച് മറ്റാരെയും ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ. അമ്മേ, വസുന്ധരെ, എനിക്ക് അഭയം തന്നാലും ശ്രീരാമദേവന് മാത്രം സദാ ഞാൻ പൂജിച്ചവളാണെങ്കിൽ അമ്മേ, ഭൂമിദേവി എന്നെ സ്വീകരിക്കൂ. അമ്മേ, അമ്മേ, സീതാദേവി ഭൂമിയിൽ അന്തർധാനം ചെയ്തു. ആ വിയോഗം ശ്രീരാമന് താങ്ങാവുന്നതിലധികമായിരുന്നു. കാലം പിന്നെയും കഴിഞ്ഞു. അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശ്രീരാമൻ സ്വർഗയാത്രയ്ക്കൊരുങ്ങി. ഒപ്പം ബന്ധുജനങ്ങളും അയോധ്യാവാസികളും. ശ്യാമള കോമള രൂപായ ദേ.
ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹരകിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ ദേ നമ ദേവസ്വരൂപായ രാമായ ദേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹരകിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ ദേ നമ ദേവസ്വരൂപായ രാമായ ദേ നമ രാമായ ശക്തി യുക്തായ ദേ നമ ശ്യാമള കോമള രൂപായ ദേ നമ കുണ്ഡലീനാഥത്തൽപായ ദേ നമ കുണ്ഡലമണ്ഡിത ഗന്ധായ ദേ നമ സമ്പൂർണ്ണ രാമായണം ഇവിടെ അവസാനിക്കുന്നു.